പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഷഹീർ ഏജൻസീസ്, വാഴാനി റോഡ്, ഓട്ടുപാറ. ഫോൺ 9544-886-228. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം കൂടുതൽ മെച്ചപ്പെടുത്തുമെന്ന് സൂപ്രണ്ട് ബി എസ് സുനിൽകുമാർ. സൂപ്രണ്ടായി ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. സൂപ്രണ്ടായി ചുമതലയേറ്റ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെയും അതിലുപരി രോഗികളുടെ ആവശ്യകതയ്ക്കും മുൻതൂക്കം നൽകും. സങ്കീർണമായ ഒട്ടേറെ പ്രശ്നങ്ങൾ അലയടിച്ചിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ച് ഭരണസമിതിയുമായും വികസന സമിതിയുമായും മറ്റും ഗുണദോഷ ഫലങ്ങൾ ശ്രവിച്ച് എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടെ മെഡിക്കൽ കോളേജിന്റെ സൽപ്പേര് കാത്തു സംരക്ഷിക്കുമെന്നും പോരായ്മകളുണ്ടെങ്കിൽ മാർഗനിർദ്ദേശം നൽകിയാൽ തീർച്ചയായും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലകൾക്ക് പുറമെ നിന്നുപോലും ദിനം പ്രതി 10,000 രോഗികൾ ചികിത്സ തേടി ആശുപത്രിയിലെത്താറുണ്ട്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്നും വികസന പ്രക്രിയകളുടെ ഭാഗമായി എല്ലാം ഒരു കുടക്കീഴിലാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞുവെന്നും കൂടാതെ സ്റ്റാഫുകളുടെ കുറവും ഉടനെ നികത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ക്ലീൻ കോമ്പൗണ്ടാക്കി മെഡിക്കൽ കോളേജിനെ തന്റെ കാലാവധിക്കുള്ളിൽ മാറ്റുമെന്നും മാധ്യമ പ്രവർത്തകർക്ക് നൽകിയ അഭിമുഖത്തിൽ സൂപ്രണ്ട് പറഞ്ഞു. ഏകദേശം എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചൊരു മോഡിഫിക്കേഷൻ കൂടി വരുത്താനുള്ള ഇതെല്ലാം നിൽക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഈ വാർഡുകളിലുള്ള കാര്യങ്ങൾ, പേഷ്യൻ്റ് കെയർ സംബന്ധിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ എടുത്തിട്ട് പുതിയതായിട്ട് പല കാര്യങ്ങളും തുടങ്ങാൻ ശ്രമിക്കുമ്പോൾ സ്റ്റാഫിൻ്റെ കുറച്ച് ഷോർട്ടേജ് വരുന്നുണ്ട്. അപ്പോൾ അത് പല രീതിയിലായിട്ട് സ്റ്റാഫ് ഷോർട്ടേജിൽ നിന്ന് മാറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ പൊതുവിട്ടുള്ള ഒരു വൃത്തിക്കുറവ് നമുക്കത് കോവിഡിന് ശേഷം സംഭവിച്ചതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൂടി ഒന്ന് ക്ലീനാക്കിയിട്ട് ഒരു ക്ലീൻ ക്യാമ്പസ് വേണ്ടിയിട്ട് നമ്മൾ ശ്രമം നടത്തുന്നുണ്ട്. അതിനായിട്ട് കണ്ടമിനേഷൻ പ്രോസസ്സ് ഇപ്പോൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ ബാക്കി പ്രോസസ്സുകൾ ചെയ്യുമ്പോൾ ഇന്ന് ക്യാമ്പസും ഹോസ്പിറ്റലിനകവും വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും. കൂടാതെ തന്നെ നമ്മുടെ പുതിയ കാഷ്വാലിറ്റി എമർജൻസി സർവീസസ് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ട്. അവിടെ അതിനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട്. അതൊന്ന് തുടങ്ങി വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതിന് കുറച്ച് സ്റ്റാഫിനെ കൂടി റെഡിയാക്കിയിട്ട് അതും കൂടി തുടങ്ങാനുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. VCV ന്യൂസ്, അത്താണി. You are watching VCV News.